അറിയാതെ വന്നൊരു വാട്സാപ്പ് മെസ്സേജിന് മറുപടി അയച്ചതായിരുന്നു അയാൾ. പിന്നെ അതൊരു സൗഹൃദബന്ധമായി മാറി. പിന്നെ മെസ്സേജ് വിട്ട് അവർ കോളിങ്ങിലേക്ക് മാറി. അവളുടെ സംസാരം അയാൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അയാൾ തൻ്റെ ഭാര്യയിൽ നിന്ന് അകലം പാലിച്ചു. അല്ലെങ്കിലും അവൾക്കിന്നും വ്രതവും മറ്റുമാണ്. ശാരീരിക ബന്ധം വളരെ കുറവാണ്. അമ്പലവും പൂജയും മറ്റ് കർമ്മങ്ങളുമായി ഒരു സന്യാസി ജീവിതം പോലെ കാട്ടിൽ പോയി തപസ്സിരിക്കുന്നില്ല എന്ന് മാത്രം. അയാൾ കുറേ സമയം അവൾക്ക് കോൾ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഇത്രയും നല്ല ശബ്ദത്തിൻ്റെ ഉടമയെ ഒന്ന് നേരിൽ കാണാൻ അയാളിൽ കൊതിയായി. അവളുടെ അർത്ഥനഗ്നമേനിയുടെ ചിത്രങ്ങൾ അവൾ അയാൾക്ക് എന്നും അയച്ചു കൊടുക്കുമായിരുന്നു. എല്ലാ ദിവസവും അവൾ അയാൾക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജുകളും പിന്നെ ചെറിയ പ്രണയകാവ്യങ്ങളും അയക്കാൻ തുടങ്ങി. അറിയാതെ അയാളിൽ ഒരു പുതിയ വികാരം പുറത്തിച്ചാടി. ഒരു ദിവസമെങ്കിലും അവളുടെ കൂടെ ചെലവഴിക്കാൻ അയാൾ കൊതിച്ചു. അതെങ്ങനെയാണ് ഇപ്പോൾ അവളോടൊന്ന് ചോദിക്കുക? അയാൾ ആലോചനയിലാണ്. ഒരു ദിവസം എനിക്കൊന്ന് നേരി കാണണം, എന്നാൽ അയാൾക്ക് ഫ്രീ ഉണ്ടാവുക. അവളിൽ നിന്ന് അങ്ങനെ ഒരു സംസാരം ഉണ്ടായത് അയാളൊരു ഭാഗ്യമായി കണ്ടു. അയാളിൽ സന്തോഷം മലതല്ലി. ഇന്ന് ഞാൻ ഓഫീസിൽ നിന്ന് ഹാഫ് ഡേ ലീവ് എടുക്കാം. എന്താ? ഓക്കെ, അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ഒരുമിച്ചാവാം അല്ലേ? ഓക്കെ, അതിനെന്താ? അയാൾ ഇന്ന് ഫുൾ ഡേ ലീവ് തന്നെ എടുത്ത് നേരെ ഓഫീസിൽ പോകുന്ന പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അയാളുടെ ഭാര്യ പതിയെ പോലെ പൂജാമുറിയിലായിരുന്നു. അയാളൊന്നും പറയാതെ തൻ്റെ കാറെടുത്ത് പോയി. നേരെ ചെന്നത് ഒരു ബ്യൂട്ടി പാർലറിലേക്കായിരുന്നു. അവിടുന്ന് ഫേഷ്യലും മറ്റുമെല്ലാം ചെയ്ത് നേരെ തുണിക്കടയിൽ പോയി നല്ല ബ്രാൻഡഡ് പാൻറ്റും ഷർട്ടും തന്നെ വാങ്ങി. അയാൾ പിന്നെ പോയത് ഒരു പെർഫ്യൂം ഷോപ്പിലേക്കായിരുന്നു. അവിടുന്ന് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു നല്ല ബ്രാൻഡഡ് അത്ര തന്നെ വാങ്ങി. എന്നിട്ട് ടൗണിലെ ഏറ്റവും പ്രസിദ്ധമായ ഹോട്ടലിൽ ഒരു ഡീലക്സ് റൂം തന്നെ ബുക്ക് ചെയ്തു. അയാൾ റൂമിലെത്തി നന്നായി കുളിച്ച് പുതിയ വസ്ത്രം ധരിച്ച് പെർഫ്യൂം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നന്നായി തന്നെ തേച്ച് പിടിപ്പിച്ച് ആ വലിയ ആഠംബര റൂമിൽ അത്തറിൻ്റെ പരിമളം പരന്നു. പിന്നെ അയാൾ അവിടെ ഫോണിലേക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്തു. പിന്നെ വിളിച്ചു പറഞ്ഞു, അതെ ഞായറാഴ്ച ആ ലൊക്കേഷനുള്ള ഹോട്ടലിലേക്ക് വന്നാൽ മതി. റൂമൊക്കെ എടുത്തോ? അതെ, നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരല്ലേ, കുറേ നേരം സംസാരിച്ചിരിക്കാമല്ലോ. പിന്നെ പാർക്കിലും മറ്റുവാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കും. ഇവിടെ ആകുമ്പോൾ സേഫാണ് കേട്ടോ. പിന്നെ റൂം നമ്പർ 102 കേട്ടോ. ഓക്കെ, ഞാനൊരു അരമണിക്കൂർ കൊണ്ട് വരാം. അയാൾ റൂമിൽ അക്ഷമനായി നടന്നു. അവൾ പറഞ്ഞ അരമണിക്കൂർ അയാൾക്ക് മണിക്കൂറുകൾ പോലെ തോന്നി. സമയം ഇഴഞ്ഞു നീങ്ങി. കോളിംഗ് ബെല്ല് കേട്ടപ്പോൾ അയാൾ വേഗം ഡോർ ക്യാമറ വഴി അവളെ കണ്ടു. അയാളുടെ കണ്ണുകൾ തള്ളിപ്പോകും വിധമായിരുന്നു അവളുടെ മുഖവും ശരീരഘടനയും. അയാൾ വേഗം ഡോർ ഓപ്പൺ ചെയ്തു. അയാൾ പ്രതീക്ഷിച്ച പോലെ തന്നെയായിരുന്നു അവളുടെ വേഷം. ശരീരത്തിൻ്റെ വടിവുകളെല്ലാം എടുത്തു കാണിക്കുന്ന തരത്തിലായിരുന്നു അവളുടെ വേഷം. ഇള റോസ് നിറമായിരുന്നു അവളുടെ വസ്ത്രത്തിന്. നിങ്ങൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ലല്ലോ, നല്ല സുന്ദരനാണല്ലോ. കൊള്ളാം, ഇയാളൊട്ടും മോശമല്ല. പിന്നെ എന്താ കഴിക്കാൻ വേണ്ടേ? എന്ത് വേണമെങ്കിലും ആവാം. അവളുടെ സംസാരത്തിന് തന്നെ ഒരു വല്ലാത്ത മാർദ്ദവം അയാൾക്ക് തോന്നി. അവളുടെ ശരീരം കണ്ടിട്ട് അയാളുടെ സിരകളിലൂടെ രക്തപ്രവാഹം കൂടി. അവൾ അവളുടെ കയ്യിൽ കരുതിയ ബാഗിൽ നിന്നൊരു വെള്ളക്കുപ്പി അയാളുടെ മുന്നിലേക്ക് നീട്ടി. അയാളത് വാങ്ങുമ്പോൾ അവളുടെ കൈകളിൽ മെല്ലെ സ്പർശിച്ചു. അയാൾ വെള്ളം മെല്ലെ കുടിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് അയാളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. പിന്നെ കുറേ നേരം കഴിഞ്ഞാണ് അയാൾ ഉണർന്ന്. ഉണർന്നു നോക്കിയപ്പോൾ ശരീരത്തിലൊരു വസ്ത്രം പോലും ഇല്ലായിരുന്നു. അയാളൊന്ന് ചുറ്റും കണ്ണുപിടിച്ചു. അയാളുടെ വസ്ത്രങ്ങൾ ഒരു മൂലയിൽ കൂട്ടിയിട്ടിരിക്കുന്നു. അയാൾ വേഗം വസ്ത്രം ധരിച്ചു. എന്താണ് പെട്ടെന്ന് സംഭവിച്ചെന്ന് അയാൾക്ക് ഓർമ്മയില്ലാതെ വന്നു. പക്ഷേ എന്തൊക്കെയോ സംഭവിച്ച പോലെ അയാൾക്ക് തോന്നി. അയാൾ അവിടെ ഒന്നുകൂടി നോക്കി എന്താണ് സംഭവിച്ചതെന്ന് ഓർത്തെടുത്തു. പെട്ടെന്ന് അയാളുടെ ഫോൺ ശബ്ദിച്ചു. അയാൾ ഒരു ഞെട്ടിലൂടെ ഫോൺ എടുത്തു. അത് അയാളുടെ ഭാര്യ സിന്ധു ആയിരുന്നു. അയാൾ അപ്പോഴാണ് ക്ലോക്കിൽ സമയം നോക്കിയത്. രാത്രി 10 അയാൾ ഫോണെടുത്തു. ഹലോ, എവിടെയാട്ടാ നിങ്ങൾ? കുറേ ആയാലും ഞാൻ വിളിക്കുന്നു. ഒന്ന് വേം വാ, എന്നൊന്നും മിണ്ടാത്തേ. ഞാൻ വരാം. അയാൾ ഫോൺ കട്ട് ചെയ്തു. അപ്പോഴാണ് അയാൾക്ക് വാട്സാപ്പിൽ വന്നൊരു വോയിസ് മെസ്സേജ് വന്ന്. അത് അവളുടെ നമ്പറിൽ നിന്നായിരുന്നു. ഹലോ മിസ്റ്റർ സുരേഷ്, എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം? സൂപ്പറല്ലേ? ഇനി ഞാൻ താഴെ അയക്കുന്ന ഈ ചിത്രങ്ങളൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് തന്നെ ഒന്ന് വിളിക്കണം. ഞാൻ കാത്തിരിക്കും. അയാൾ താഴെയുള്ള ചിത്രങ്ങൾ നോക്കി. അയാൾക്ക് തല ചുറ്റുന്ന പോലെ തോന്നി. ആ കെട്ടിടം മുഴുവൻ നിന്ന് കറങ്ങുന്ന പോലെ അയാൾക്ക് തോന്നി. അതെ, അയാളുടെ അവിടെയും ഫോട്ടോ. അതിലയാൾ ഉടുതുണിയില്ലാതെ അവിടെ കൂടെ കിടക്കുന്നു. അങ്ങനെയുള്ള കുറേയധികം ഫോട്ടോകളും വീഡിയോകളും അയാൾ കണ്ടു. അയാൾക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അയാളുടെ കണ്ണിൽ നിന്നും അറിയാതെ കണ്ണുനീർ ചാലിട്ടൊഴുകി. വീണ്ടും വാട്സാപ്പ് മെസ്സേജ് അവളുടെ നമ്പറിൽ നിന്നും. 1 crore തന്ന ഈ ചിത്രങ്ങളും വീഡിയോകളും ഞാൻ സേഫായി വെക്കും. പക്ഷേ പൈസ തന്നില്ലെങ്കിൽ ഈ ചിത്രം നാളെ ലോകം മുഴുവൻ കാണും. പിന്നെ നിങ്ങളുടെ കുടുംബം, ഭാര്യ, ജോലി, നിങ്ങൾ കെട്ടിപ്പടുത്ത നിങ്ങളുടെ അഭിമാനം എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയാവും. മാക്സിമം സമയം 1 hour.
അതിനുള്ളിൽ കാശ് എനിക്ക് കിട്ടണം. പണം റെഡിയായ വിളിക്കുക, അപ്പൊ സമയസ്ഥലം ഞാൻ പറയാം. പിന്നെ അതിബുദ്ധി കാണിച്ച് പോലീസ് പോയി ചെലക്കാൻ നിൽക്കണ്ട, കേസ് നേരെ തിരിഞ്ഞു പോവും, സ്ത്രീ പീഡനാവും. പിന്നെ നിങ്ങളുടെ അവസ്ഥ ഇതിലും ഭയാനകരമാവും, ഓർക്കുക. പിന്നെ പോയി ചാവാൻ നിൽക്കണ്ട, അപ്പോഴും ഈ രംഗം മുഴുവൻ ലോകം കാണും. അയാളുടെ കൈകാലുകൾ വിറച്ചു. അയാൾ ഒരുവിധ റൂം വെക്കേറ്റ് ചെയ്ത് കാറോടിച്ച് വീട്ടിലെത്തി. അയാളുടെ മുഖഭാവവും ഡ്രസ്സും എല്ലാം കണ്ടപ്പോൾ ഭാര്യ സിന്ധു അല്ലാതെ പേടിച്ചു. കല്യാണം കഴിഞ്ഞ് 25 കൊല്ലം കഴിഞ്ഞിട്ട് അവൾ ആദ്യമായിട്ടാണ് ഭർത്താവിൻ്റെ ഈ കോലം കാണുന്നത്. അയാളൊന്നും പറയാതെ റൂമിൽ പോയി കിടന്നു. കൂടെ സിന്ധുവും ചെന്നു. എന്താ മനുഷ്യ നിങ്ങൾക്ക് പറ്റിയത്? ഞാൻ മോനെ വിളിച്ചിരുന്നു, ആ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്, ഇപ്പം എത്തും. അയാളൊന്നും മിണ്ടിയില്ല. എന്താ ഒന്നും മിണ്ടാത്തേ? എന്തെങ്കിലും ഒന്ന് പറയട്ടാ. ആ വീട്ടിൽ നിശബ്ദ തളം കെട്ടി നിന്നു. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ക്ഷീണം അയാളെ മേലെ ഉറക്കത്തിലേക്ക് എത്തിച്ചു. പെട്ടെന്ന് കോളിംഗ് ബെൽ ശബ്ദിച്ചു. സിന്ധു വേഗം ചെന്ന് ഡോറ് തുറന്നു. മോനെ നീ വന്നോ? അച്ഛനെവിടെ അമ്മേ, എന്താ പറ്റിയത്? എനിക്കൊന്നും അറിയില്ല മോനെ, എന്നും പോകുന്ന പോലെ ഓഫീസിലേക്ക് പോയതാ. ഇപ്പൊ പോയപ്പോ ഉണ്ടായിരുന്ന ഡ്രസ്സൊക്കെ മാറ്റി വേറെ ഏതോ ഡ്രസ്സൊക്കെയാണ് ഞാൻ വന്ന്. പിന്നെ ഒന്നും സംസാരിക്കുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തമില്ല. നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയാലോ മോനെ? ഞാൻ നോക്കട്ടെ അമ്മേ. ആ റൂമിലെത്തിയതും അയാളുടെ ഫോൺ ശബ്ദിച്ചു. മോൻ ഫോണിൽ നോക്കി. മൈ ഡ്രീം എന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്നുമാണ് കോള് വരുന്നത്. അവൻ ആ ഫോൺ കട്ട് ചെയ്തു. പിന്നെ ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നു. അത് നോക്കിയപ്പോൾ അതിലും മെസ്സേജ് ആ സേവ് ചെയ്ത നമ്പറിൽ നിന്ന് തന്നെ, മൈ ഡ്രീം. അവൻ മെസ്സേജ് നോക്കി. എന്തായി കാശിൻ്റെ കാര്യം? അതായിരുന്നു വോയിസ്. അവൻ പെട്ടെന്ന് അതിൽ വന്ന ചിത്രങ്ങളും വീഡിയോകളും കണ്ടു. പിന്നെ അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകി. എന്തു പറ്റി മോനെ? അമ്മ ചോദിച്ചു. അവനൊന്നും പറയാതെ ആ ഫോൺ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മ എന്തായെന്ന് ചോദിച്ചു. അവൻ ആ വാട്സാപ്പ് മെസ്സേജിൽ കാണിച്ചു കൊടുത്തു. എന്നിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. അച്ഛ അമിതമായിട്ട് ടെൻഷൻ കാരണം ഒന്ന് മയങ്ങിയതാ, കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. സിന്ധു ആ മെസ്സേജുകളും ചിത്രങ്ങളും നോക്കി നെറ്റി വിളിച്ചു. പിന്നെ മോനെ നീട്ടി വിളിച്ചു. അലമുറയിട്ട് ആർത്ത് കരഞ്ഞു. അവൻ കുറേ സമയം ഒന്നും മിണ്ടാ നിന്നു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ ഇത് ഇന്നത്തെ കാലത്തുള്ളൊരു ട്രാപ്പാണ്. ചില ആളുകൾ അതിൽ വീണു പോകും, അതിലെൻ്റെ അച്ഛനും വീണു. ഇതിനെ സൈബർ അറ്റാക്ക് എന്നും ഹണി ട്രാപ്പ് എന്നൊക്കെ വിളിക്കും. അവർ ചില ആണുങ്ങളെ സെലക്ട് ചെയ്യും, എന്നിട്ടും അതിലുള്ള സംസാരം സംസാരിക്കും. അങ്ങനെ പിന്നെ അവർ ആണിൻ്റെ നഗ്ന ഫോട്ടോ എടുക്കും, അതുവഴി ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടും. ഇതാണ് അവരുടെ ലക്ഷ്യം. ഇവരുടെ പിന്നിൽ വേറെ ഒരുപാട് ആളുകളുണ്ടാവും, ചിലപ്പോൾ ഒരാൾ മാത്രമാവും. ഒരു മകനെന്ന നിലയ്ക്ക് എനിക്ക് അമ്മയോട് ചോദിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടത് ഭക്ഷണം, വസ്ത്രം, പിന്നെ പാർപ്പിടം. ഇതെല്ലാം അവനുണ്ടെങ്കിൽ മൂന്നാമതായി വേണ്ട സെക്സാണ്. അത് കിട്ടാതെ വരുമ്പോൾ തൻ്റെ വികാര പൂർത്തീകരണത്തിന് മറ്റു മാർഗങ്ങൾ ചിലപ്പോൾ സ്വീകരിക്കും. അച്ഛന് പറ്റിയത് അതാ. എന്നും വ്രതവും പൂജയും അമ്പലവും വഴിപാടായിട്ട് നടന്നാ, ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കും. അമ്മയെന്ന് അവസാനമായിട്ട് അച്ഛനോടൊപ്പം കിടന്ന് അമ്മ മൗനമായി നിന്നു. എനിക്കറിയാം ഈ അടുത്തൊന്നുമില്ല, നിങ്ങൾക്ക് ഈ ഭക്തി മാത്രം മതി. എങ്കിലും തന്നെ കല്യാണം കഴിച്ച് പൂജയും വഴിപാടും വ്രതമൊക്കെ ആവാം, പക്ഷെ ജീവിതം അതിനുവേണ്ടി മാറ്റിവെക്കരുത്. ഇന്നത്തെ സമൂഹത്തിൽ ഇത്തരം കേസുകളും ധാരാളമുണ്ട്, ഒന്നും നിങ്ങളെപ്പോഴുള്ളവർ അറിയില്ല. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഒരു വരുമാന മാർഗം കൂടിയാണ് ഹാക്കിംഗ്. എന്ന് വെച്ചാൽ എന്താ മോനെ? അതായത് ഇപ്പോൾ ആ പെണ്ണ് നമ്മുടെ അച്ഛൻ അയച്ചെന്ന മെസ്സേജുകൾ അവർ പോലും അറിയാതെ അവരുടെ ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ നീക്കം ചെയ്യാൻ നമുക്ക് പറ്റും. ഒരു പരിധിവരെ അതിൽ ചിത്രങ്ങളും വീഡിയോകളൊക്കെ പെടും. എന്നാ വേഗം ചെയ്യും മോനെ. ഞാനിപ്പോൾ അതിനെ ചെയ്യാൻ പോവാം. അച്ഛൻ്റെ ഫോണിലേക്ക് അയച്ച ആ ചിത്രങ്ങളും വീഡിയോകളും ഞാൻ എൻ്റെ ഫോണിലേക്ക് മാറ്റും. എന്നിട്ട് അതിൻ്റെ ഒറിജിനൽ ആയിട്ട് ട്രാക്ക് ചെയ്യും. എന്നിട്ട് ഐഡിയുള്ള വീഡിയോകളും ചിത്രങ്ങളും ഏതൊക്കെ ഫോണിലും കമ്പ്യൂട്ടറിലും ഉണ്ടെന്ന് നോക്കും. എന്നിട്ട് ആ ഫോണും കമ്പ്യൂട്ടറും ഹാക്ക് ചെയ്ത് അതിലെ ചിത്രങ്ങളും വീഡിയോകളും നമുക്ക് തിരികെ കിട്ടാത്ത പോലെ നശിപ്പിക്കാം. എന്നാ വേഗം അതൊക്കെ ചെയ്യും മോനെ. അതൊക്കെ ഞാൻ ഈ നിമിഷം തന്നെ ചെയ്തു കഴിഞ്ഞു. ഇപ്പം കുറഞ്ഞ സമയമായിട്ടുള്ളൂ ഈ ചിത്രവും വീഡിയോകളും എടുത്തിട്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വേഗം ചെയ്യാൻ പറ്റിയത്. മാത്രമല്ല അവർ വേറെ ഏതെങ്കിലും ഫോണിലേക്ക് ഈ ചിത്രങ്ങൾ മാറ്റിയിട്ടില്ല. പെൻ ഡ്രൈവ്, മെമ്മറി കാർഡ് പോലുള്ളതിലേക്ക് കോപ്പി ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നശിപ്പിക്കാനും കഴിയില്ല. മോനെ നീ അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഞാനും നിൻ്റെ അച്ഛനും തൂങ്ങി ചാവുമായിരുന്നു. ഇല്ലമ്മേ, സമയം ഒരുപാട് ഇനിയുണ്ട്. തെറ്റുകൾ ആർക്ക് വേണമെങ്കിലും പറ്റാം. അത് തിരുത്തി ജീവിക്കുമ്പോഴാണ് നാം യഥാർത്ഥ മനുഷ്യരാവുന്നത്. പിന്നെ അമ്മേ, നിങ്ങളുടെ കല്യാണം കഴിയുമ്പോൾ അമ്മക്ക് 18 വയസ്സും അച്ഛന് 22 വയസ്സും അല്ലേ? ഇപ്പോൾ അച്ഛന് 47 വയസ്സും അമ്മക്ക് 43 വയസ്സുമാണ്. നിങ്ങളിപ്പോഴും ചെറുപ്പമാണ് അമ്മേ. ജീവിതം ഇനിയും ഉണ്ട് കുറേ. കുറേ കൂടിയൊക്കെ പോയിട്ട് മതി ഈ സന്യാസി ജീവിതം. പിന്നെ അച്ഛനെ പോലുള്ളവരെ തെറ്റിലേക്ക് പറഞ്ഞു വിടാനുള്ള സാഹചര്യം കൂടി നിങ്ങളെപ്പോലുള്ളവർ ഒഴിവാക്കിയാൽ അത്രയും നല്ലത്. അപ്പം പെണ്ണുങ്ങൾ മാത്രമാണോ തെറ്റുകാരി എന്ന് ഞാൻ പറഞ്ഞില്ല അമ്മേ. ഇതിൽ ആണ് പെണ്ണെന്നൊന്നും വേർതിരിവില്ല, ആർക്കും സംഭവിക്കാം. മോനെ അച്ഛനെ ഇത് അറിയിക്കണ്ടേ? ഓക്കെ, ഞാൻ വിളിക്കാം. മോൻ ചെന്ന് അച്ഛനെ വിളിച്ചു. കുറേ വിളിക്ക് ശേഷം അയാൾ ഉറക്കച്ചാടോടെ മേലെ എണീറ്റു. മോനെ നീ വേണ്ട അച്ഛാ, അച്ഛൻ പറയാൻ പോകുന്നൊക്കെ എനിക്കറിയാം. അച്ഛനൊരു തെറ്റുപറ്റി, അത് ഞാൻ തന്നെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്.
ഇനി അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അച്ഛൻ എന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാകാൻ വിട്ടപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ആ ബുദ്ധി നമ്മുടെ കുടുംബത്തെ രക്ഷിച്ചു. അയാളുടെ ശ്വാസം നേരെ വീണു. ഞാൻ അവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ഇനി കൂടുതലൊന്നും ചെയ്യേണ്ട. പിന്നെ അവരുടെ ഫോണിലേക്ക് ഒരു വാണി മെസ്സേജ് കൂടി അയച്ചിട്ടുണ്ട്, സൈബർ ക്രൈം ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ അവരെ പൂട്ടാൻ എൻ്റെ കയ്യിൽ വേറെ അടവുകളുണ്ട്, വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും. അച്ഛൻ പോയി ഒന്ന് സമാധാനത്തോടെ കുളിച്ചു വാ, അതും പറഞ്ഞ് അവനവിടെ നിന്ന് പുറത്തു പോയി. പിന്നെ അയാൾ സിന്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കി. 1000 തെറ്റുകൾ ഏറ്റുപറിച്ചിട്ടുണ്ടായിരുന്ന ആ നോട്ടത്തിൽ അയാൾ മേലെ സിന്ധുവിൻ്റെ മാറിലേക്ക് വീണു. ഇരു കണ്ണുകൾ അണപൊട്ടി ഒഴുകുന്നുണ്ടായിരുന്നു.